വയനാട്ടിലെ ദുരന്തഭൂമിയിൽ ഇന്നും ഇപ്പോൾ തെരച്ചിൽ തുടരാൻ പോവുകയാണ്. സന്നദ്ധ സംഘങ്ങളും NDRFഉം അഗ്നിരക്ഷാസേനയും ഉൾപ്പെടെ മേഖലയിലുള്ള എല്ലാ സംഘങ്ങളും ഈ ഒരു തെരച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയും പ്രദേശത്ത് കനത്ത മഴ തന്നെ ഉണ്ടായിരുന്നു. സംഗീത്, ഇന്നലെ ഇപ്പോൾ നമ്മൾ ജനകീയ തെരച്ചിലാണ് കണ്ടത്. പല ആളുകൾക്കും ഈ സ്ഥലങ്ങളിലേക്ക്, എല്ലാം നഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് വരാൻ വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്നാലും ഇസഹാക്കിനെ പോലുള്ള ആളുകളെയൊക്കെ നമ്മൾ കണ്ടിരുന്നു. എല്ലാ നഷ്ടമായ ഭൂമിയിലേക്ക് അവർ എത്തുന്നതെന്ന് നമ്മൾ കണ്ടിരുന്നു. തെരച്ചിലിൻ്റെ സത്യം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഘട്ടം തന്നെ കഴിഞ്ഞു എന്ന് പറയാം. ഇനിയിപ്പോൾ എന്താണ് വയനാട്ടിൽ നടക്കാൻ പോകുന്നത്? ശാലിനി, തെരച്ചിലിൻ്റെ ഒരു പ്രധാന ഘട്ടം, അതായത് ആദ്യത്തെ ഒരു അധ്യായം ഇന്നലെ കൊണ്ട് അവസാനിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം വലിയ രീതിയിലുള്ള വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള 2500-ലേറെ ആൾക്കാർ ഒരുമിച്ച് പങ്കെടുത്തുകൊണ്ടുള്ള ഒരു വലിയ തെരച്ചിലാണ് ഇന്നലെ നടന്നത്. അവർക്ക്, ഈ ദുരന്ത ബാധിതരായ ആൾക്കാർക്ക് ഈ തിരിച്ച് അവരുടെ മണ്ണിലേക്ക് വരാൻ മനസ്സുകൊണ്ട് പറ്റുമായിരുന്നില്ല. വളരെ കുറച്ചു പേരാണ് ഇതിന് മുൻപേ എത്തിയത്. ബാക്കിയുള്ളവർ ആണ് ഇന്നലെ ഇങ്ങോട്ടേക്ക് വന്നത്. ഇനിയും ഇങ്ങോട്ടേക്ക് വരാൻ കഴിയാതെ, ഇതൊന്നും കാണാൻ സാധിക്കാത്ത 100 കണക്കിന് കുടുംബങ്ങൾ ക്യാമ്പുകളിൽ ഇപ്പോഴുമുണ്ട്. അത്തരത്തിൽ അവർക്കൊക്കെ ഇനി എന്തെങ്കിലും ഒരു സംശയമോ ഒരാവശ്യമോ ഉണ്ട് എങ്കിൽ ആ തിരച്ചിൽ ഇവിടെ തുടരുക തന്നെ ചെയ്യും. ഇന്ന് സേനാംഗങ്ങളാണ് പ്രധാനമായും തിരച്ചിലിന് നേതൃത്വം കൊടുക്കുക. NDRFന്റെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും അടക്കം സേനാംഗങ്ങൾ ഇവിടെയുണ്ട്. അവർക്ക് നേരത്തെ തിരഞ്ഞ സ്ഥലങ്ങളിൽ തന്നെ മറ്റ് സ്പോട്ടുകൾ പലതും ഐഡന്റിഫൈ ചെയ്തിരുന്നു. ആ സ്പോട്ടുകളിലേക്ക് ഇന്ന് കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നാണ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത്. മാത്രമല്ല, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഇവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെയുണ്ട്. അവർ ഇങ്ങോട്ടേക്ക് രാവിലെ തിരച്ചിലിനായി എത്തും എന്ന് അവരോട് സംസാരിക്കുമ്പോൾ അവരും നമ്മളെ അറിയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു തിരച്ചിലായിരിക്കും ഇന്ന് ഈ മേഖലകളിൽ ഉണ്ടാവുക. അതോടൊപ്പം തന്നെയാണ് ഈ ഡൗൺ സ്ട്രീം, അതായത് ഉരുൾപൊട്ടി ഒലിച്ചെത്തി മുണ്ടക്കൈ ടൗണും എല്ലാം തുടച്ചെടുത്ത് അട്ടമല ഭാഗത്തേക്കാണ് പോയത്. അട്ടമല ഭാഗത്ത് നിന്നും സൂചിപ്പാറയിലേക്ക് എത്തുന്നതിന് മുൻപുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. അവിടെ ചില സംശയങ്ങളൊക്കെ അവിടെ ആൾക്കാരും തിരയാൻ പോയവരും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ആ മേഖലകൾ ഇന്ന് പ്രത്യേകമായി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ മേഖലകളിലേക്ക് സൈനിക വിഭാഗങ്ങൾ തന്നെ നേരിട്ട് പോയി കുറച്ചുകൂടെ യന്ത്രസഹായത്തോടു കൂടിയുള്ള ഒരു തെരച്ചിൽ ആരംഭിക്കും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ബേലിപ്പാലം ഇറങ്ങി മുണ്ടക്കൈയിലേക്ക് കയറിപ്പോകുന്ന ഭാഗത്താണ്. ഇവിടം കണ്ടാൽ മനസ്സിലാവും, ഈ നേരെയുള്ള പാതയാണ് മുണ്ടക്കൈ. ഇവിടെ നിന്ന് ഈ വലതുഭാഗത്തേക്ക് പോകുന്ന ഈ പ്രദേശമാണ് നമ്മൾ അട്ടമലയിലേക്ക് പോകുന്ന വഴി. ഈ അട്ടമലയിൽ മാത്രമാണ് ഇപ്പോൾ ആൾവാസമുള്ളത്. 21 കുടുംബങ്ങൾ അട്ടമലയിൽ ഇപ്പോഴും ഉണ്ട്. അവരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയെങ്കിലും അവരുടെ വളർത്തുമൃഗങ്ങളടക്കം അവിടെ ഉണ്ട്. ഇന്നലെ ഒരു പശുവിനെ അട്ടമലയിൽ പുലി ആക്രമിക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ജനവാസം പൂർണ്ണമായും ഈ ബേലിപ്പാലത്തിനിപ്പുറത്തേക്ക് ഇല്ലാത്ത ഒരു സാഹചര്യം. ആ മേഖല മുഴുവൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ സീൽ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ആരും ഇല്ല. ഇന്നലെ കനത്ത മഴയാണ് വൈകിട്ട് പുഞ്ചിരിമട്ടത്തും അതോടൊപ്പം തന്നെ മുണ്ടക്കൈയിലും ഈ ചുരൽമല ഭാഗത്തുമൊക്കെ പെയ്തത്. അതിൻ്റെ ഒരു മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ, സുരക്ഷാ ക്രമീകരണങ്ങൾ എന്ന രീതിയിൽ, പിന്നെ വൈകിട്ടിന് ശേഷം ആരെയും ഇങ്ങോട്ടേക്ക് കടത്തിവിട്ടിട്ടില്ല. പുഴയിലെ ഒഴുക്ക് ഈ മഴ കാരണം അല്പം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷ വലിയ രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. പിന്നൊരു പ്രധാനപ്പെട്ട സംഭവം ഇന്ന് ഈ നടക്കാൻ പോകുന്നത് ഈ രേഖകളുടെ വിതരണമാണ്. വലിയ പ്രതിസന്ധിയാണ് അത് ഉണ്ടാക്കിയത്. സർവവും നഷ്ടപ്പെട്ടു പോയി. ആരുടെ കയ്യിലും അവരുടെ തിരിച്ചറിയൽ രേഖകളോ വിദ്യാഭ്യാസ രേഖകളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. ആ രേഖകൾ നൽകാനായി ഇന്ന് വലിയൊരു ക്യാമ്പിന് തുടക്കം കുറിക്കുകയാണ്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പാണ്. വിദ്യാഭ്യാസ വകുപ്പ്, റവന്യൂ വകുപ്പ്, അത്തരത്തിലുള്ള എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് അക്ഷയ കേന്ദ്രങ്ങളുടെ സഹായത്തോടെ